ഹായ് എല്ലാവർക്കും ഷെഫ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോളിഫ്ലവർ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കാം. അപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കോളിഫ്ലവർ വെച്ചിട്ട് ഇപ്പൊ ചൈനീസ് ഐറ്റംസ് അല്ലാതെ വേറെ എന്ത് കാര്യങ്ങൾ ഉണ്ടാക്കിയാലും കഴിക്കാറില്ല എന്ന് കേട്ടോ. അപ്പൊ നമ്മളിന്ന് ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഒരു കോളിഫ്ലവർ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 450 ഗ്രാം ഉണ്ട്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം, അടർത്തി എടുക്കാം കേട്ടോ. അപ്പോ കോളിഫ്ലവർ നമുക്ക് ഇതുപോലെ ഒരു ഇതളുകളായിട്ട് അല്ലെങ്കിൽ ഫ്ലോറൻസ് ആയിട്ട് അടർത്തി എടുക്കുക. ഈ കോളിഫ്ലവർ അല്ലെങ്കിൽ ബ്രോക്കലി അതിലൊക്കെ ഈ പുഴു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ, അത് കാരണം ക്ലീൻ ചെയ്ത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല പച്ച കളറിലുള്ള പുഴുവൊക്കെ കാണാറുണ്ട് എപ്പോഴും. കോളിഫ്ലവർ ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുക്കുക. ഓരോ ഇതളുകളായിട്ട് അങ്ങനെയല്ല, ഇപ്പോൾ ഓരോ ഫ്ലോറൻസും വീണ്ടും വീണ്ടും അങ്ങനെ മുറിക്കുക. മാക്സിമം കനം കുറച്ച് ആ ഒരു രീതിയിൽ ചെയ്യണണ്ട. ഇപ്പൊ തോരനാന്ന് വെച്ചിട്ട് തീരെ പൊടിയായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ മതിയാ. പല രീതിയിൽ നമ്മളിപ്പോ കോളിഫ്ലവർ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. വലിയ കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് മുറിച്ചെടുക്കാം. അല്ലാണ്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ തണ്ടിന്റെ ഭാഗം ചെറുതായിട്ടാണ് വെച്ചിരിക്കുന്നത്, ഒരുപാട് വെച്ചിട്ടില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ച് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ കോളിഫ്ലവർ റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 വലിയ സവാള ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചതാണ് ചേർക്കുന്നത്. ഒരു 4 ദണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ സവാളയിലേക്കുള്ളത് ഇപ്പം ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് വാഴുന്ന വരട്ടെ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഒന്ന് സവാള വാഴുന്ന റെഡി ആയിട്ട് വരണം. അപ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ റെഡി ആക്കി എടുക്കാം. റെഡി ആയിട്ടോ നോക്കാം. ഇപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, നമുക്കത് തുറന്ന് നോക്കാം. ഇതേ ഞാനൊരു 2 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം ഒന്ന് കഴുകി ഒഴിച്ചു വയ്ക്കാം. ഇപ്പൊ കണ്ടോ, സവാള ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ചതച്ചമുളക് 2 ടീസ്പൂൺ ഇരിവിനനുസരിച്ച് കേട്ടോ. മല്ലിപ്പൊടി 3 ടീസ്പൂൺ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ചമുളം മാറി വരട്ടെ. അതോടൊപ്പം സവാള ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് ഇതിന്റെ കൂടെ കിടന്നു. ഇതിപ്പോ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഇത് മതി. ഇതിലേക്ക് ഞാൻ നാളികേരം ചിരിക്കുന്നതിന് ചേർക്കുന്നത് ഇത് 1 കപ്പ് അളവിലാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതങ്ങനെ. ഇതിപ്പോ ഞങ്ങളൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച ഒരു കോളിഫ്ലവർ ചേർത്ത് കൊടുക്കും. ഈ കോളിഫ്ലവറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ലപോലെ ഒന്ന് താഴ്ന്ന് മുകളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വെള്ളമൊന്നും വെച്ചിട്ടില്ല ഇതിലേക്ക്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലൊരു മണക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, 1/4 ടീസ്പൂൺ അളവില്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ.
നിങ്ങൾക്കിതിപ്പോ നല്ല സ്പൈസി ആകണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക് മുറിച്ചത് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പൊ അത്യാവശ്യം എരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണെങ്കിലും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വരും. അപ്പോ വെള്ളം ഒഴിച്ച് ഉണ്ടാക്കണതും അല്ലാതെ ഉണ്ടാക്കുന്നതും അതിന്റെ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ വ്യത്യാസം തന്നെയാണ് കേട്ടോ. വെന്ത് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. പക്ഷെ വെന്തുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തത്. ഇതിപ്പോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കുമ്പോ കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോഴാണ് ഇത് റെഡി ആയിട്ട് വരിക. വെന്തിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്തായാലും ഇഷ്ടമുണ്ടോ.